വീണ്ടും നിരാഹാരം തുടങ്ങിയോ സാറേ? അങ്ങനെ തുടങ്ങിയിട്ട് ഇന്നിപ്പോ 4 ദിവസം ആയില്ലേ സഖാവേ? പഴയ പോലെ ലോക്പാൽ എന്നും പറഞ്ഞ ഇപ്പോഴും കിടക്കുന്നേ. കിടപ്പ് ഡൽഹിന്ന് വാണ്ടി സ്വന്തം നാട്ടിലാന്നേ ഒന്നു. ഈ കിടപ്പ് കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാവോ സഖാവേ? അഴിമതിക്ക് തടയിടാനെന്നും പറഞ്ഞ് ഈ ബില്ല് തല്ലു കൂട്ടിയിട്ടിപ്പോ 10-45 കൊല്ലം കഴിഞ്ഞില്ലയോ? ഇതൊക്കെ പാസ്സാകുമായിരുന്നെങ്കിൽ പണ്ടേ ആകത്തില്ലായിരുന്നോ അണ്ണാ? അത് തുടങ്ങിയിട്ട് 45 കൊല്ലങ്ങൾ കഴിഞ്ഞാണ്. പിന്നല്ലാതെ എടാ, ലോകസഭ പിരിച്ചുവിടാറാകുമ്പോൾ ലോക്പാൽ വെച്ചൊരു കളി കളിച്ച് വിടുന്നതല്ലാതെ ആത്മാർത്ഥമായ ഒരു ശ്രമം ഇതുവരെ ഇതിനു വേണ്ടി നടത്തിയിട്ടില്ലല്ലോ. നടന്നിട്ടില്ല എന്ന് മാത്രം അറിയാച്ച, ഇന്ത്യ ഭരിച്ച ഗവൺമെൻറ്റുകൾ ഈ ലോകപാലെന്നും പറഞ്ഞ് കളഞ്ഞ കായ് എത്രയാണെന്നറിയാ നിങ്ങൾക്ക്? കാലും മുറിയൊന്നുമല്ല, 3,750 കോടി ഉറുപ്പ്യ ഒളിച്ച്. അതറിയാ? ഇനി അതൊന്നും നടക്കില്ല സാറേ. പറയും പോലെ ബില്ല് പാസ്സാക്കിയില്ലെങ്കിൽ അണ്ണാഹസാരെ സാർ അവിടെ എണീക്കില്ല സാറേ. ഇതിൻ്റെ പേരിൽ ഇനി ആരും പ്രശ്നമാക്കണ്ട. ഈ മരണം പാസ്സാക്കാൻ തന്നെ ഞങ്ങളുടെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. മറ്റന്നാൾ അത് രാജ്യസഭയിൽ വെക്കാനാ പരിപാടി. 68 മുതൽ അത് വച്ചോണ്ടിരിക്കല്ലേ സഖാവേ? ഇനി അത് വച്ച് പാസ്സാക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ നിങ്ങളുടെ കോൺഗ്രസ് മാത്രം വിചാരിച്ച അത് നടക്കൂ. കോൺഗ്രസ് മാത്രമല്ലല്ലോ, BJP-യും സംബന്ധിച്ചല്ലോ. ചർച്ച പോലും ഇല്ലാതെ അത് പാസ്സാക്കാൻ ഞങ്ങൾ റെഡിയാണെന്ന് നിങ്ങളെ CPM പറഞ്ഞില്ലേ? സംസ്ഥാന ലോകായുക്തയെ ലോക്പാലിൽ നിന്ന് ഒഴിവാക്കിയാൽ ഞങ്ങൾക്കും എതിരില്ല എന്ന് തൃണമൂലം പറഞ്ഞല്ലോ. പിന്നെ ഇനി എന്താ വേണ്ടേ സാറേ? നിങ്ങൾ പാസ്സാക്കാൻ പാസ്സാക്കാന്ന് പറയുന്നത് ഒറിജിനൽ ബില്ല് തന്നെയാണോ സാറേ? അതോ ഷേപ്പ് മാറ്റിയെടുത്തതോ? ബില്ല് പാസ്സാക്കും എന്ന് പറഞ്ഞാൽ പാസ്സാക്കും, അത്രയേ ഉള്ളൂ. സെലക്ട് കമ്മിറ്റി പറഞ്ഞ 15 ഭേദഗതികളിൽ 13 വെച്ച് ഞങ്ങൾ അതങ്ങ് ഒപ്പിക്കും. കേജ്രിവാളിന്റെ ആത്മി വിളയാൻ ഇനി ഞങ്ങൾ സമ്മതിക്കില്ല. അല്ലപ്പ, നിങ്ങൾ ഈ പാസ്സാക്കുന്നത് നമ്മളെ വിവരാവകാശം പോലെ ആവോ? ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാ ഇല്ല. വെറും ലോകബോധ്യത്തിന് വേണ്ടി ഒരു ലോകപാല്, അത്രയല്ല ഉണ്ടാവൂലോ? ആനയ്ക്കുണ്ടോ ഉത്സവം നന്നാവണമെന്ന്?